New Indian Express's ne talakette inganiyayirunnu sir. Kerala budget is a missed opportunity. The fact is, knowledge economy is not just about IT and skill parks, and the finance minister proposed to set up more IT parks when large areas in the existing facilities are lying vacant. Considering that this is the first full budget of the second Pindrai government, the finance minister has sorely failed to grab the opportunity to lay a sound long-term plan for economic revival. ഇതു തന്നെയാണ് കേരളീയ സമൂഹത്തിന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് പറയാനുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, മലയാള മനോരമയുടെ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് ബജറ്റിൽ ഉള്ളതും ഇല്ലാത്തതും ചെലവിന്റെ വഴി വ്യക്തം വരവിന്റെ വഴിയോ. സംസ്ഥാന സർക്കാർ കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ബജറ്റിലെ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്ന ചോദ്യം അതീവ ഗൗരവമുള്ളതാണ്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയാണ് ഉത്തരം പറയേണ്ടത്. മാതൃഭൂമിയുടെ മുഖപ്രസംഗം സാധ്യതകളിൽ കണ്ണും നട്ട് എന്നതാണ് അതിന്റെ തലക്കെട്ട്. പദ്ധതികൾ അത്യാവശ്യമാണ്, എന്നാൽ അതിനായി കടത്തിന്റെ മാത്രം വഴി തേടുന്നതിന് പകരം സാധാരണക്കാരെ പ്രയാസപ്പെടുത്താതെയുള്ള കൂടുതൽ വിഭവ സമാഹരണ മാർഗം കണ്ടെത്തുകയും വേണം. സർ, ചന്ദ്രിക മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ്. ചന്ദ്രികയുടെ തലക്കെട്ട് കണക്കുകളുടെ ലീലാവിലാസം. മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് വാക്കുകളുടെ ഗിമ്മിക്കിലൂടെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ശ്രീ ബാലഗോപാൽ ചെയ്തത് കണക്കുകളുടെ ലീലാവിലാസമാണെന്ന് വ്യത്യാസമേ ഉള്ളൂ. സർ, ഇനി നമ്മുടെ പത്രം, നമ്മുടെ സ്വന്തം ദേശാഭിമാനി. തലക്കെട്ട്, വികസനത്തിന്റെ കേരള ബദൽ. പുതുതായി ഏറ്റെടുക്കേണ്ടി വരുന്ന കടുത്ത സാമ്പത്തിക ഭാരങ്ങൾക്കിടയിലും അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ കാര്യമായ തുക വകയിരുത്തി വികസനത്തിന്റെ പുതുവസന്തത്തിലേക്ക് സംസ്ഥാനത്തെ കൈപിടിക്കുകയാണ് LDF പരം. സർ, ദേശാഭിമാനിയുടെ മൂർച്ച കുറഞ്ഞുവെന്ന് ഞാൻ സംശയിക്കുന്നു. പുതുതായി ഏറ്റെടുക്കേണ്ടി വരുന്ന കടുത്ത സാമ്പത്തിക ഭാരങ്ങൾക്കിടയിലുമെന്ന് ദേശാഭിമാനി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ഈ സർക്കാർ അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ ദേശാഭിമാനിയെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സർ, ദേശാഭിമാനിയുടെ ശൗര്യം മാത്രമല്ല സർ പോയിട്ടുള്ളത്, അപ്പുറത്തിരിക്കുന്ന പല ആളുകൾക്ക് ഇപ്പോൾ പഴയ പോലെ ശൗര്യമില്ല. നമ്മുടെ ശംഷീർ കുറെ കാലമായി അദ്ദേഹത്തിന്റെ ശൗര്യം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ ചാനലിൽ കാണാനേ ഇല്ല സർ, ചാനലിൽ കാണാനില്ല. അദ്ദേഹം ചാനലിൽ ഇരിക്കുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ, അദ്ദേഹത്തിന്റെ ചർച്ച കേൾക്കാൻ നല്ല സുഖമുണ്ട്. പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് എങ്കിലും ആ അസത്യത്തിന് ഒരു സൗന്ദര്യമുണ്ട് സർ, ആ അസത്യം കേൾക്കാനും ഒരു സുഖമുണ്ട് സർ. എന്തുകൊണ്ട് അദ്ദേഹം വരാത്തതെന്ന്, അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല സർ. മാത്രമല്ല, അദ്ദേഹം ഇപ്പൊ ഇവിടെ ഒച്ചയിട്ട് ഇങ്ങനെ സംസാരിക്കുമെങ്കിലും വളരെ സിമ്പിളാണ് അദ്ദേഹം. നമുക്കെല്ലാവർക്കും രാവിലെ അദ്ദേഹം ഈ അസംബ്ലിയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ PA സ്കൂട്ടറിന്റെ പിറകിലിരുന്നു കൊണ്ടാണ്. അത് കാണുമ്പോൾ ഞാൻ ഉപയോഗിതമല്ലേക്ക് ചോദിക്കൂ, ഇത് എപ്പോഴാണ് മാറുക എന്ന്. നിങ്ങളെ മോളിൽ ഇത് വെച്ച് ഞങ്ങൾ ഉദ്ദേശിച്ചത് അറിഞ്ഞല്ലോ, കാറിന്റെ മുകളിലുള്ള ആ ലൈറ്റ് വെച്ച കാറിൽ എപ്പോഴാണ് സഞ്ചരിക്കുന്നതെന്ന്. അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ നിങ്ങൾ അവസരം കൊടുത്തില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കാത്തത്? നിങ്ങളിങ്ങനെ MLA മന്ത്രിമാരെയൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ജാതി മാത്രമല്ല ഉപജാതി നോക്കും, മതവും നോക്കും. എന്നിട്ട് ഞങ്ങളോടാണ് പറയുന്നത് മതമാണ് നിങ്ങൾക്ക് വലുത്, മതം തന്നെയാണ് വലുത്, മതമനുസരിച്ച് ഞങ്ങൾ ജീവിക്കും. അതേപോലെ തന്നെ ഞങ്ങൾ മതേതരത്വത്തിൽ അടിയുറച്ച് നിൽക്കും. ഞങ്ങളുടെ മതേതരത്വത്തിന് കിട്ടിയ അംഗീകാരമാണ് മഹാനായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മരിച്ചപ്പോൾ ഒരാഴ്ച മുമ്പ് പാണക്കാട്ടേക്ക് ഒഴുകിയ ജനം. ആ ജനം എന്താണ് വ്യക്തമാക്കുന്നത്? ഹൈദരലി ശിഹാബ് തങ്ങളും ആ മഹാൻ കെട്ടിപ്പടുത്ത പാർട്ടിയും കേരളത്തിന്റെ മതേതരത്തിന് നൽകിയ ധന്യമായ സംഭാവനകളെ ഈ കേരള സമൂഹം അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു അത് സർ. സർ, നിങ്ങൾക്ക് പ്രവാസികളോട് വലിയ സ്നേഹമാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാന്യ മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് UAE വന്നത്. പ്രവാസികളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ എല്ലാ സമ്പത്തും കേരളത്തിലേക്ക് കൊണ്ടുവരൂ, നമുക്ക് അവിടെ വ്യവസായം തുടങ്ങാം എന്ന്. പക്ഷേ ഞാൻ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനാ, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നമ്മുടെ MLA ഇവിടെയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ദുബൈയിലായിരുന്നു, അപ്പോൾ ഒരു സുഹൃത്ത് എനിക്കൊരു കത്ത് നൽകി. ആ കത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ വായിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ വായിക്കാം. ഞാൻ അഫ്സൽ മാതമംഗലം, നിങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല.
കണ്ണൂർ ജില്ലാ സി ഐ ടി യു തൊഴിലാളികൾ സമരം ചെയ്ത് കടയിൽ നിന്നും സാധനം വാങ്ങിയതിന് ആക്രമിക്കപ്പെട്ടത് ഞാനാണ്. ഫെബ്രുവരി 2 എന്റെ കടയുടെ മുന്നിൽ നിന്നും 12 വരുന്ന സി ഐ ടി യു തൊഴിലാളികൾ നടുറോഡിലിട്ട് എന്നെ ആക്രമിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറിയിട്ടും നടപടിയുണ്ടായില്ല. ഫെബ്രുവരി 17 സഹോദരിയെ കോളേജിൽ നിന്ന് കൊണ്ടുവിടാൻ പോകുന്ന വഴി മാതമംഗലം പാണപ്പുഴ റോഡിൽ വെച്ച് എന്നെ പിന്തുടർന്ന് ബൈക്കിൽ വന്ന എന്നെ മുമ്പ് ആക്രമിച്ച പ്രതികളിൽ ഒരാളായ സി ഐ ടി തൊഴിലാളിയും പുനിയങ്കോട് ബ്രാഞ്ച് സെക്രട്ടറിയുമായ രഞ്ജിത് എന്നാൾ എനിക്ക് നേരെ കത്തിവാൾ വീശുകയും ഭാഗ്യം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ ഇതിനാണോ സുഹൃത്ത് നിങ്ങൾ ഗൾഫിൽ നിന്നുള്ള നമ്മുടെ ആളുകളെ വ്യവസായം തുടങ്ങാൻ വേണ്ടി കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സർ, ഒരു മിനിറ്റ് സർ, പ്ലീസ് കൺക്ലൂഡ്. സർ, ഈ ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ ജില്ലയെ കുറിച്ച് പറയാൻ ഒരു മിനിറ്റ് തരണം സർ. സർ, കാസർകോട്ടുകാർ എന്ത് പിഴച്ചു എന്നാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് എനിക്ക് ചോദിക്കുവാനുള്ളത്. എന്ത് തെറ്റാണ് കാസർകോട്ടുകാർ നിങ്ങളോട് ചെയ്തത്? സാധാരണ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നത് കേരളത്തിൽ 14 ജില്ലകൾ ഉണ്ട് എന്നാണ്. ഈ ബജറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു കേരളത്തിൽ 13 ജില്ലകൾ മാത്രമേ ഉള്ളൂ എന്ന്. സർ, ഈ കാസർകോട്ടുകാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തലാണോ കാസർകോട്ടുകാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം? ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണ്ടേ? ഞങ്ങൾക്ക് കുടിവെള്ളം വേണ്ടേ? ഞങ്ങൾക്ക് മറ്റടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടേ? അത് നിങ്ങൾ നൽകിയോ? അപ്പൊ കാസർഗോഡ് കേരളത്തിന്റെ ഭാഗമല്ലേ? ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ വേറെ വഴി ഞങ്ങൾക്കും ചിന്തിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്ലീസ്, അവിടെ നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇനി നിങ്ങൾ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുമ്പോ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ മിടുക്കന്മാരായ ആളുകൾ കാസർകോട്ടുണ്ടല്ല, അവരെ നിങ്ങൾ അംഗീകരിച്ചൂടെ? അവരെ അംഗീകരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് കാസർകോടിനോട് പുച്ഛമാണ് എന്നാണ്. കാസർകോടിന് സർ ഏറ്റവും കൂടുതൽ നദികളുള്ള ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന് അറിയാം. കേരളത്തിൽ 42 നദികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർകോട് ജില്ലയിലാണ്. ടൂറിസത്തിന് വളരെയധികം സാധ്യതകളുള്ള ജില്ല പരിഗണിച്ചില്ല സർ. സർ, ഉദുമമണ്ഡലത്തിൽ ഇടുക്കി വയനാട് കാസർകോട് എയർ സ്ട്രിപ്പ് 4.51 കോടി ഡി പി ആർ തയ്യാറാക്കണം, ഭൂമി ഏറ്റെടുക്കണം. ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് 4 കോടി രൂപയാണ് സർ നൽകേണ്ടത്. അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കും സർ. കാസർകോട് പാക്കേജിന് കഴിഞ്ഞ പ്രാവശ്യം 125 കോടി രൂപയ്ക്ക് നൽകി, ഇപ്രാവശ്യം 75 കോടി സർ. സർ, കാസർകോട് മെഡിക്കൽ കോളേജ് ഒരക്ഷരം അതേ കുറിച്ച് ബജറ്റിൽ പറഞ്ഞില്ല സർ. ശ്രീ ഒരു കാര്യം സർ, എൻഡോസൾഫാൻ രോഗികൾ സർ, സമഗ്ര എൻഡോസൾഫാൻ പാക്കേജിനായി 17 കോടി. ഇതില് 80% വനിതാ ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ വനിതകൾ മാത്രമാണോ എൻഡോസൾഫാൻ ഇരകളായിട്ടുള്ളത്? എൻഡോസൾഫാൻ ഇരകളായിട്ടുള്ള ആണുങ്ങൾക്ക് ഒരു സഹായവുമില്ല. മുഹമ്മദ് മുഹസിൻ.